ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ നല്ലൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോമ്പ് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 1:3-11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. എന്താണ് നോമ്പ്? ദൈവാനുഭവത്തിൻ്റെ സാഫല്യം തേടി ശിരസിൽ നശ്വരതയുടെ ചാരവും പൂശി സഹനത്തിൻ്റെ പാത പിൻപറ്റുന്ന ഒരനുഭവമാണ് നോമ്പ്. ഫിലിപ്പ്യ ലേഖനം സന്തോഷത്തിൻ്റെ ലേഖനം എന്നാണ് അറിയപ്പെടുന്നത്. 1:3 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തി കർത്താവിൻ്റെ വരവോളം തികയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാകാം പൗലോസ് അപ്പോസ്തലൻ സന്തോഷിക്കുന്നത്? പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്, 1, സുവിശേഷ ഘോഷണത്തിൽ ഫിലിപ്പ്യ സഭ കാണിച്ച കൂട്ടായ്മയാണ്. 2, തൻ്റെ ബന്ധനങ്ങളിൽ ആ സഭ നൽകിയ കൈത്താങ്ങലുകളാണ്. ഈ ഭാഗത്തെ അല്പം കൂടി ആഴത്തിൽ നോമ്പ് ധ്യാനമായി നമുക്ക് ചിന്തിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:6 അതിൻ്റെ 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് നോമ്പെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നോമ്പെന്ന് പറയുന്നത് അന്യായമായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകൾ ഒട്ടിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കുക, എല്ലാ നുകവും തകർക്കുക, ഇതാണ് യഥാർത്ഥമായ നോമ്പ്. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നോമ്പെന്ന് പറയുന്നത് വിശപ്പുള്ളവന് നിൻ്റെ അപ്പം പകുത്ത് നൽകുക, അലഞ്ഞു നടക്കുന്ന സാധുക്കൾക്ക് നീ ഭവനം ഒരുക്കുക, നഗ്നനായി ഒരുവനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുക, നിന്റെ മാംസരക്തങ്ങൾ ആയിരിക്കുന്നവർക്ക് നിന്നെ തന്നെ നീ മറയ്ക്കാതിരിക്കുക. അന്ത്യന്യായവിധിയിൽ യേശു തമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നുവോ? എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നുവോ? ഞാൻ രോഗിയും നഗ്നനുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നുവോ? എന്നാൽ വലത്തുള്ളവരും ഇടത്തുള്ളവരും ഒരുപോലെ പറയുന്ന ഉത്തരം ഒന്നു തന്നെയാണ്, എപ്പോഴാണ് കർത്താവേ ഞങ്ങൾ നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടത്? അവനവരോട്, നിങ്ങൾ ഈ ചെറിയ വല്ലോരത്തിനെ നിങ്ങൾ ചെയ്തെടുത്തോളം, എല്ലാം എനിക്കാവുന്നു ചെയ്തത്. ഈ നോമ്പ് നാളിൽ യേശു തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നതും ഇതുതന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ബന്ധനങ്ങളിൽ ഫിലിപ്പ്യ സഭ ചേർത്ത് നിർത്തിയതുപോലെ, ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചതുപോലെ, നാമും നമ്മുടെ നോമ്പ് അനുഭവങ്ങളിൽ അപരന് വേണ്ടി നമ്മളെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവന് കൂട്ടായ്മ നൽകുക. അവൻ്റെ ആവശ്യങ്ങളിൽ ഞാനും നിങ്ങളും അവനെ ചേർത്ത് നിർത്തുക. തുടർന്ന് ഈ ഭാഗത്തിൻ്റെ 9 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഫിലിപ്പ്യ സഭയ്ക്ക് വേണ്ടി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നൽകുന്ന ചില ഉപദേശങ്ങളിലാണ്. അതിൽ പ്രധാനപ്പെട്ട 1, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും വിവേകത്തിലും വർദ്ധിച്ചു വരണം. 2, നിങ്ങൾ നിർമ്മലരും ഇടർച്ചയില്ലാത്തവരും നീതിഫലം നിറഞ്ഞവരും ആയിരിക്കണം. ഫിലിപ്പ്യ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ വലിയ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. ഇത് ഫിലിപ്പ്യ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രമാണിക്കേണ്ട നല്ല ചില പ്രമാണങ്ങൾ കൂടിയാണ് ഈ വാക്യങ്ങൾ. നോമ്പ് സ്നേഹത്തിൽ വർദ്ധിച്ചു വരിക, നോമ്പ് നിർമ്മലതയിൽ ജീവിക്കുക, നോമ്പ് ഇടർച്ചയില്ലാത്തവരായി ജീവിച്ച് നീതിഫലം നിറഞ്ഞവരായി തീരുക. ഈ നോമ്പിൻ്റെ നല്ല നാളുകൾ ഇപ്രകാരം ജീവിക്കുവാൻ തമ്പുരാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ.